ശാഖൊച്ചിനെ കുറിച്ചാണെങ്കിൽ സാധാരണക്കാരുടെ സിനിമ കണ്ടപ്പോഴാണ് ശ്വാസം നേരെ എൻ്റെ സിനിമകളിൽ ഒരു സംതൃപ്തി നൽകിയ സിനിമയുമാണ്. ഓരോ സിനിമയ്ക്ക് ഓരോ ജോണർ ഉണ്ട്, അതിനനുസരിച്ച് വേണം നമ്മൾ അതിനെ വിലയിരുത്താനും. ശ്രീനിയേട്ടൻ്റെ സിനിമകൾ നിങ്ങളുടെ പുതിയ വിശേഷങ്ങൾ പറയും. കൊറോണ ആയതുകൊണ്ട് വലിയ സിനിമകളൊന്നും തൽക്കാലം അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. അതായത് പ്ലാൻ ചെയ്ത സിനിമകളൊക്കെ ഒന്നങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അപ്പം ഇപ്പം തൽക്കാലത്തേക്ക് കുഞ്ചാക്കോബോബൻ്റെ ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്ന നിമിഷ സജയനും ഒക്കെയാണ് ആർട്ടിസ്റ്റുകൾ. അതിൻ്റെ നിർമ്മാണ പങ്കാളിയും കൂടിയാണ്. അതാണ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് പരിപാടികൾ. ഏകദേശം ഒരു 12-13 കൊല്ലമായില്ലേ സിനിമയിൽ വന്നിട്ട്? ഇപ്പം നിഷാദക്കടൊക്കെ തുടക്കം എന്ന് പറയുന്നത് ആദ്യം പറയണമെങ്കിൽ മഹാരാജാസിലെ ഡിഗ്രി പഠനം, അത് കഴിഞ്ഞിട്ട് പ്രസ് അക്കാഡമിയിലെ ജേർണലിസം പഠനം, പിന്നെ പത്രപ്രവർത്തനം, അത് കഴിഞ്ഞ് അസിസ്റ്റൻ്റ് ഡയറക്ടറായി, റൈറ്ററായി, പ്രൊഡ്യൂസറായി. ഇനി അടുത്തത് എന്താ? ജീവിതത്തിൽ എല്ലാ വേഷവും ഇപ്പോൾ ഇത് ഈ പറഞ്ഞ പത്രപ്രവർത്തനമാണ് ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ പത്രത്തിൽ വർക്ക് ചെയ്ത അഡ്വർട്ടൈസിങ്ങിലാണ്. ഞാൻ സുഗീതൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ വർക്ക് ചെയ്യുന്ന ലൊക്കേഷനിൽ പോയി വെറുതെ വായം പൊളിച്ച് നോക്കിക്കുന്നതാണ്. അല്ലാണ്ട് ഒരാളുടെ കീഴിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. സിനിമ ഇഷ്ടമാണ്. അതിപ്പോൾ നമ്മൾ സ്കൂൾ കാലഘട്ടം മുതലേ സിനിമയോടുള്ളൊരു ഇഷ്ടം, സിനിമ കണ്ട് ഇഷ്ടപ്പെടുന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ സിനിമയുടെ പിന്നണിയിലെത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊക്കെ ജീവിച്ചൊരു സാഹചര്യത്തിൽ വെച്ച് നടക്കുമെന്ന് നമ്മൾ വിചാരിച്ചതല്ല. അത് കഴിഞ്ഞ് മഹാരാജാസിൽ വന്നപ്പോഴാണ് ഇത് നടക്കാൻ നമ്മൾക്ക് വിചാരിച്ചാൽ എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് എന്ന് തോന്നിയത്. കാരണം മഹാരാജാസിലെ സിനിമ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു, കൂടെ പഠിച്ചവരും സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരും. അപ്പോൾ അതിൽ ചില ആൾക്കാർ സിനിമയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് അസിസ്റ്റൻ്റായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നമുക്കും തോന്നി നമ്മളും വിചാരിച്ചാൽ നടക്കുമെന്ന്. അങ്ങനെയൊരു പ്രയത്നം മഹാരാജാസിൻ്റെ കാലഘട്ടം മുതലാണ് സിനിമയോടുള്ളൊരു പ്രയത്നം തുടങ്ങിയത്. കോളേജ് പഠനം കഴിഞ്ഞ് കുറച്ച് നാൾ ഞാൻ മാധ്യമം പത്രത്തിൽ വർക്ക് ചെയ്തു. പാലാരിവട്ടത്ത് ഒരു ചെരുപ്പ് കട ഉണ്ടായിരുന്നു. കുറച്ച് നാൾ വാക്യൂം ക്ലീനർ വിൽക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് ഒരുവിധം വീടുകളിലൊക്കെ കയറി ഞാൻ സോഫയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ വന്നപ്പോൾ ചെയ്ത കാര്യങ്ങളാണ് ബാക്കിയെല്ലാം. അപ്പോഴും മനസ്സിൽ കൊണ്ടുനടക്കുന്ന സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഈ ജോലിക്ക് പോകുമ്പോഴും കട ഉള്ളപ്പോഴും ഒക്കെ കട പൂട്ടിയിട്ടിട്ട് കഥ പറയാനൊക്കെ പോകും. ഞാൻ സിബി സാറിൻ്റെ അടുത്തൊക്കെ കഥ പറയാൻ കട പൂട്ടിയിട്ട് പോയിട്ടൊക്കെ ഉണ്ട്. അപ്പം പാർട്ട്ണർ ഉണ്ട് കടയ്ക്ക്. അപ്പോൾ അവനെ ആരെങ്കിലും വിളിച്ച് പറയും കട അടച്ചിട്ടേക്കാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവനെ അറിയണം. അപ്പോൾ ആദ്യമൊക്കെ അവനൊരു അമ്പരപ്പായിരുന്നു, പിന്നെ പിന്നെ അവന് മനസ്സിലായി ഞാൻ കഥ പറയാൻ പോയൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ ആ കടയും അതുകൊണ്ടൊക്കെ പൂട്ടിയത്. പക്ഷേ സിനിമ മനസ്സിലുള്ള ആൾക്കാരിനി എവിടെ കൊണ്ടിട്ടാലും അതിങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് സിനിമയിലോട്ട് തന്നെ വരും. അതിൽ കുറേ പേര് വിജയിക്കും, മറ്റുള്ളവർ വിജയിക്കാത്തവർ കഴിവില്ലാത്തവരൊന്നുമല്ല. ഒരു ഭാഗ്യത്തിൻ്റെയും സമയത്തിൻ്റെയൊക്കെ ഒരു ഘടകം അവരെ അനുകൂലമാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു 2012 കാലത്ത് ആ സമയത്തൊരു ട്രെൻഡായ സിനിമയായിരുന്നു ഓർഡിനറി. ഒരുപാട് പുതുമുഖങ്ങൾ, അവരുടെങ്കിൽ സുഗീത്, നിഷാദ് കോയ, ഫൈസൽ അലി, രാജീവ് നായർ, കുറേ പേരുകൾ പുതുമയുള്ള പേരുകളായിരുന്നു അന്ന്. ഇപ്പോൾ ചാക്കോച്ചനായാലും അതിന് മുമ്പത്തെ ചാക്കോച്ചനല്ല അതിന് ശേഷമുണ്ടായി ആ ഒരു സിനിമയിലേക്ക് എത്തിപ്പെട്ടത്. ഓർഡിനറി എന്ന് പറയുന്ന സിനിമയിലേക്ക് നിഷാദ് കോയ എന്ന് പറയുന്ന റൈറ്റർ എത്തിയതും ആ സിനിമ സംഭവിച്ചതും എങ്ങനെയാണെന്ന് പറയാം? പ്രീ പ്ലാൻഡ് പരിപാടികളൊന്നുമല്ല. അതായത് ഞാൻ സുഗീതിനെ പരിചയപ്പെടുന്നത് വേറൊരു കഥയുമായിട്ടൊക്കെയാണ്. അങ്ങനെ സുഗീത് ആ സമയത്ത് വേറൊരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് അനൗൺസ്മെൻറ്റും എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതെന്തോ ചില കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. അപ്പോൾ സുഗീതും ചെറിയൊരു മാനസിക വിഷമത്തിലായിരുന്നു, കാരണം പടം അനൗൺസ് ചെയ്ത് നടന്നില്ല. അങ്ങനെ ഒരു ദിവസം സുഗീത് നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ റൗണ്ടിൽ വെച്ചിട്ട്, അന്ന് ഇതുപോലെയുള്ള ആൾത്തിരക്കൊന്നുമില്ല സ്റ്റേഡിയത്തിൽ, അപ്പോൾ ഞാൻ കടയിൽ നിന്ന് വൈകുന്നേരം നടക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഡിയത്തിൽ വരും. അപ്പോൾ അവിടെ വന്ന് നമുക്കൊരു പടം ഒരുമിച്ച് പ്ലാൻ ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് സുഗീതിൻ്റെ കയ്യിലൊരു ട്രാഫിക് പോലീസുകാരൻ്റെയും ഒരു KSRTC കണ്ടക്ടറുടെയും ഒരു കഥ ഉണ്ടായിരുന്നു, രണ്ട് യൂത്ത് ആയിട്ടുള്ള ആൾക്കാർക്ക് വെച്ച്. അപ്പോൾ അതിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ നിന്ന് നമുക്ക് ആ ബസ്സിൻ്റെ കണ്ടക്ടറെ മാത്രം എടുക്കാം, കാരണം KSRTCക്കും ബസ് കണ്ടക്ടർക്കും ഒരു പുതുമയുണ്ട്, രസമുണ്ട്. എന്നിട്ട് അതിനെ നമുക്ക് ഏതെങ്കിലും ഒരു നല്ല പ്ലോട്ടിലോട്ട് പ്ലേസ് ചെയ്യാം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഓർഡിനറിയുടെ എൻ്റെ കോ റൈറ്റർ മനുപ്രസാദ് അന്ന് മനോരമയിലെ പത്തനംതിട്ടയിൽ. അപ്പോൾ അവനും സ്റ്റേഡിയത്തിൻ്റെ അവിടെയൊക്കെ അന്ന് ലീവാണ്, വന്നു. അങ്ങനെ സംസാരം മുറുകിയപ്പോൾ അവൻ പറഞ്ഞ് പത്തനംതിട്ടയിൽ നിന്ന് ഗവി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു ബസ്സുണ്ട് KSRTCയിലെ, ഒറ്റ ട്രിപ്പുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്കൊരു രസം തോന്നി, കൊള്ളാലോ. ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളൊരു യാത്രയും അവിടെ അറ്റത്തൊരു ഗ്രാമവും അവിടേക്കുള്ള ഒറ്റ ട്രിപ്പുള്ള ബസ്സും, അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലെ ജീവനക്കാർക്ക്, കണ്ടക്ടർക്കും ഡ്രൈവർക്കും ആ നാട്ടുകാരുമായിട്ടൊരു ബന്ധമുണ്ടാവും എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് നമ്മൾ ആ സിനിമ, ആ കഥാപാത്രം സുഗീത്, ഇങ്ങനെ കണ്ടക്ടർ എന്നുള്ള സുഗീതിൻ്റെ വേറൊരു സിനിമയിലെ കഥാപാത്രത്തിനെ ഇതിലോട്ട് പ്ലേസ് ചെയ്ത് ഈ പശ്ചാത്തലം കൊണ്ടുവന്ന്, പിന്നെ ബാക്കിയെല്ലാം അങ്ങോട്ട് അമഞ്ഞു വരിക എന്ന് പറയൂലേ,
പയ്യെ പയ്യെ അതിലോട്ട് വന്നു. പിന്നെയാണ് ആർട്ടിസ്റ്റുകളെല്ലാം വരുന്നത്. ആദ്യം നമ്മൾ വേറൊരു ആർട്ടിസ്റ്റായിരുന്നു പ്ലാൻ ചെയ്തത്. ആ സൂരജിനെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് സജീവമായിട്ട് നമ്മളുടെ കൂടെ ഡിസ്കഷനിൽ സൂരജും സേതുമൊക്കെ വരുന്ന ആൾക്കാരാണോ? ഞാൻ സിനിമ ഇറങ്ങിയ ശേഷം എനിക്ക് തോന്നുന്നു ഒരു പത്രത്തിൽ വാർത്ത ഉണ്ടായിരുന്നു ടൂറിസ്റ്റുകളുടെ ഒരു അതിൻ്റെ ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് വന്നിട്ട് അവിടെയുള്ള അധികൃതർക്ക് തലവേദനയായിട്ട് അവർ ചാക്കോച്ചിനെ ഫോൺ വിളിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ഒരു സിനിമ കാരണം ഇനി ഞങ്ങൾക്ക് പുറക്കല്ലാതെയായി എന്ന് പറഞ്ഞാൽ ഗവിനെ ഫേമസ് ആക്കിയതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഗവി എന്ന് പറഞ്ഞാൽ ഓർഡിനറി ആണ് എല്ലാവരുടെയും. ഈ ഗവി വളരെ എന്താ പറയുക പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. അത് നമ്മൾ ഇവിടുന്ന് ടൂറിസ്റ്റുകളായിട്ട് പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കില്ല. അപ്പോൾ നമ്മളുടെ ബാക്കിയുള്ള ടൂറിസ്റ്റ് ഏരിയ പോലെയല്ല അത്. ഈ പെരിയാർ ടൈഗർ ഇതും ഒക്കെയുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ ഈ കുപ്പി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ മലയാളികൾക്കൊരു സ്വഭാവമുണ്ട്. മദ്യപിച്ച് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിലാണെങ്കിൽ ആ കുപ്പി അവിടെ ഇട്ട് പൊട്ടിക്കുക ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോഴാണ് അവർക്ക് തലവേദന ആവുന്നത്. കാരണം ഇത് മൃഗങ്ങൾ ഈ പ്ലാസ്റ്റിക് കുപ്പിയും പ്ലാസ്റ്റിക് കവറൊക്കെ എടുത്ത് കഴിക്കും ചാവും. അപ്പോൾ കാട് മൃഗങ്ങൾക്കുള്ളതാണ്, അവർക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തേക്കണം. മനുഷ്യരവിടെ അതിഥികളാണ്. അപ്പോൾ മര്യാദയ്ക്ക് ബിഹേവ് ചെയ്ത് തിരിച്ചു പോകുന്ന കഴിഞ്ഞാൽ ആർക്കും തലവേദന ആവില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ചെല്ലുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടായ തലവേദനയാണ് അത്. എന്നെ ഒരു അവിടുത്തെ ഒരു ഫോറസ്റ്റ് ഓഫീസർ സ്ഥിരം ബന്ധപ്പെടാറുണ്ട്. അപ്പോൾ അവർ വേണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടാണ് ഇതിങ്ങനെ കാത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ടൂറിസ്റ്റുകൾ വരിക കാണുക പോവുക എന്നുള്ളതല്ലാണ്ട് അതിനപ്പുറത്തേക്ക് കാടിനെ നശിപ്പിക്കരുത് എന്നുള്ളതുകൊണ്ടാണ്. ഒരു ഓർഡിനറിക്ക് ശേഷം എനിക്ക് തോന്നുന്നു വേറൊരു സിനിമ പിന്നെ ഗവിയിൽ ചിത്രീകരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഉണ്ടാവും, പക്ഷേ ആ ലൊക്കേഷൻ അതാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. അവിടെ അത് മാത്രമല്ല അവിടെ ഷൂട്ടിംഗ് പെർമിഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയാം ആ സിനിമ. അതുപോലത്തെ ഒരു വിജയം എക്സ്പെക്ട് ചെയ്തിരുന്നു ശരിക്കും? ഏറ്റവും നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് ആ സിനിമയ്ക്ക്. ഇപ്പോൾ ഡയറക്ടറാണെങ്കിലും ക്യാമറമാൻ നിങ്ങളുടെ എഫേർട്ടിനുള്ള റിസൾട്ട് തന്നെയാണ് ഒരു വിജയം. റൈറ്റർ എന്നുള്ള രീതിയിൽ ഞാനും എല്ലാവരും നമ്മളുടെ മാക്സിമം ഇൻപുട്ട് അതിനുവേണ്ടി കൊടുത്തിട്ടുണ്ട്, എത്രത്തോളം അതിനെ ഭംഗിയാക്കാൻ പറ്റും എന്നുള്ളത്. അതിൻ്റെ ഒരു റിസൾട്ടാണ് തന്നത്. പിന്നെ അത് പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല ഒരിക്കലും. നമ്മളൊരു 30 ദിവസം മാക്സിമം എങ്ങനെയെങ്കിലും ഒന്ന് ഓടിയാൽ അടുത്ത പടം കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇറങ്ങുന്ന ദിവസം പോലും ഞാനാണ് ആദ്യത്തെ ഷോ കാണാൻ പോയത്, ബാക്കി ആരും വന്നില്ല. അത് ഒബ്രോൺ മാളിലായിരുന്നു. അപ്പോൾ പടം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ സുഗീതിൻ്റെ കോള് വന്ന്, അറിയാ എങ്ങനെയുണ്ട് ആൾക്കാർ ചിരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ എഴുതിയൊരു സാധനമാണല്ലോ, ചിരിക്കണല്ലാന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞാൽ അല്ലടാ അവിടെ എവിടെയൊക്കെ ചിരിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അവിടുന്ന് ഞാൻ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഇറങ്ങിപ്പോന്നു എനിക്ക് ടെൻഷനായിട്ട്. സരിതയിൽ വന്ന് കോമൺ ഓഡിയൻസിൻ്റെ കൂടെ സാധാരണക്കാരുടെ കൂടെ സിനിമ കണ്ടപ്പോഴാണ് ശ്വാസം നേരെ വീണത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് വലിയ കുഴപ്പമില്ലാണ്ട് പോയിക്കോളും എന്ന്. പിന്നെ ഇങ്ങനെ ഒരു ലോങ് റൺ പോകുന്ന ഒരിക്കലും പ്രതീക്ഷയല്ല, ദൈവാധീനമാണ്. അപ്പോൾ പണ്ട് മുതലേ ഈ ഒരു തിരക്കഥ മേഖലയിലായിരുന്നു ആദ്യം താല്പര്യം? അതോ സംവിധാനമായിരുന്നോ അതോ അഭിനയമായിരുന്നോ? സിനിമയോടുള്ള ഒരു എഴുത്തിലോട്ട് കടന്നു വന്ന വഴി എങ്ങനെയായിരുന്നു ശരിക്കും? എഴുത്താണ് എൻ്റെ വഴി എന്ന് തീരുമാനിച്ചു വന്നൊന്നുമില്ല. എനിക്ക് സംവിധായകനാവാനായിരുന്നു ഇഷ്ടം. പക്ഷേ ഈ അസിസ്റ്റൻ്റ് ഡയറക്ടറായ പണിയെടുക്കണമല്ലോ, വെയിൽ കൊള്ളണം, തെറിയാക്കണം. അപ്പം അതിനുള്ളൊരു മടിയാണ് ബേസിക്കലി. ഒരു എളുപ്പ വഴി ചാടാം എന്നോർത്തിട്ട് പക്ഷേ ഇത് അതിനേക്കാൾ വലിയ പണിയാണ് നമ്മൾ എഴുതി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ എഴുത്തുകാരനേതാണ് അല്ലാണ്ട്. പക്ഷേ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹം സംവിധാനം തന്നെയാണ്. കേട്ട എഴുത്തിൻ്റെ രീതി എങ്ങനെയാണ് ഞാൻ ചോദിച്ചാൽ, ഒരു ത്രെഡ് വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലിട്ട് ഇപ്പോൾ ചില ആളുകൾ ഫുൾ സിനിമ മനസ്സിലിട്ട ശേഷം അവരത് പേപ്പറിലേക്ക് പകർത്തുള്ളൂ. ഇപ്പോൾ പണ്ട് ലോയ് സാറിനെ കുറിച്ചൊക്കെ പറയുന്ന പുള്ളി വൺ ലൈൻ എഴുതില്ല, പുള്ളി ഫുൾ സ്ക്രിപ്റ്റ് അങ്ങ് എഴുതി 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 പോയി എന്നാണ്. ഇക്കട ഒരു രീതി എങ്ങനെ മനസ്സിൽ വന്ന അപ്പം തന്നെ പേനെടുത്ത് തുടങ്ങുകയാണോ, അതൊരു പക്ക വൺ ലൈനായിട്ട് സ്ക്രിപ്റ്റിലേക്ക് കിടക്കുകയാണോ, അത് ഫുൾ സിനിമ മനസ്സിൽ വന്ന ശേഷം ഒറ്റടിക്ക് എഴുതി തീർക്കുന്നതാണോ, എങ്ങനെയാണ് അതിൻ്റെ ഒരു? ബേസിക്കലി ഞാനൊരു മടിയനാണ്. അപ്പോൾ ഈ പേനയും പേപ്പറും എടുത്ത് എഴുതാനിരിക്കുക എന്ന് പറയുന്ന ഒരു ക്ലറിക്കൽ ജോബാണ്. സിനിമ സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. നമ്മളതിനെ ചിലപ്പോൾ നമ്മുടെ മനസ്സിലൊരു ചെറിയൊരു കഥ ഇത് വരും, എലമെൻ്റ് വരും, അതിനെ പയ്യെ വളർത്തി കൊണ്ടുവരും. അത് ചിലപ്പോൾ നമ്മൾ യാത്രയിലോ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ അറിയാൻ നമ്മളറിയാണ്ട് കയറി വരും. അപ്പോൾ അതിനൊരു രൂപമായി എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ പേനയും പേപ്പറും എടുക്കുന്നത്. പേനയും പേപ്പറും എടുത്ത് ഇരിക്കുമ്പോഴും അത് അങ്ങനെ പെട്ടെന്ന് നീങ്ങിയൊന്നുമില്ല. ചിലപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മൾ ഈ പഠിക്കാനിരിക്കണ പോലെ തന്നെയാണ്, എന്നാൽ പിന്നെ നാളാവട്ടെ അല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കാം. പക്ഷേ രാവിലെ എഴുന്നേക്കലും ഉണ്ടാവില്ല, എഴുതലും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഈ കഥ എങ്ങനെയെങ്കിലൊക്കെ ഒപ്പിച്ച് ഒരു രൂപമാക്കി ഒരു പ്രൊഡ്യൂസറോട് പറഞ്ഞ് ഒരു ആർട്ടിസ്റ്റിനോട് പറഞ്ഞ് അവർ ഓക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് അഡ്വാൻസ് തരുമല്ലോ. അഡ്വാൻസ് അങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോഴും ഇതേ മടിയാണ്. സമയമുണ്ടല്ലോ, ഒരു മാസത്തിനുള്ളിൽ എഴുതി കൊടുത്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ ഒരു മാസം എന്ന് പറയുന്ന ടൈം ലിമിറ്റ് കഴിയാറാകുമ്പോൾ അഡ്വാൻസ് പ്രൊഡ്യൂസർ തിരിച്ച് ചോദിക്കും എന്നുള്ളൊരു പേടി വരും. അപ്പോഴാണ് പേനയും പേപ്പർ എടുക്കുള്ളൂ. അതുവരെ ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് കളിക്കും. ഒരു റൈറ്റർക്ക് വേണ്ട ക്വാളിറ്റി ഞാൻ പറഞ്ഞ പുതിയ എഴുത്തുകാർ
സിനിമയിലോട്ട് വരാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരോട് പറയുന്ന ഉപദേശം ഒന്നും ഞാൻ പറയത്തില്ല. ഇങ്ങനെ അനുഭവത്തിന് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ, അതിലെന്തൊക്കെയാണ്? റൈറ്റർക്ക് അങ്ങനെ ക്വാളിറ്റി എന്ന് പറയാൻ റൈറ്റർ നല്ല അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യണം, നമുക്കിപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാം, നല്ല സ്വഭാവമുള്ള ആളായിരിക്കണം. സിഗരറ്റ് വലിക്കാൻ പാടില്ല, മദ്യപിക്കാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. റൈറ്റർക്ക് അത്യാവശ്യം വായന ഉണ്ടാവുന്ന ഒരാളാണെങ്കിൽ നല്ലതാണ്. ലോകപരിചയം, യാത്ര, അനുഭവങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരാൾക്ക് ഏതൊരാൾക്കും എഴുതാൻ പറ്റും. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിലും നമ്മൾക്ക് ഭാവനയിൽ ഇതൊക്കെ കണ്ടുകൊണ്ടും എഴുതാൻ പറ്റും. അപ്പോൾ അതിൻ്റെ നമ്മളൊരു സാധനം നേരിട്ട് കണ്ട് എഴുതുന്നതും ഒക്കെയാണ് വ്യത്യാസമുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ, നമ്മൾ കണ്ട സാധനം എഴുതുമ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാവും. ഭാവനയിൽ നമ്മൾ കണ്ട് എഴുതുമ്പോൾ അതിനൊരു വേറൊരു തലമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യത്യാസമുള്ളൂ. ഇതൊക്കെ തന്നെ ഉണ്ടെങ്കിൽ നല്ല എഴുത്തുകാരനാവും. പിന്നെ അത് നല്ലത് എന്നുള്ളത് നമ്മളുടെ ക്വാളിറ്റിയാണ്. അതിനെ നമ്മൾ എത്രത്തോളം ആഴത്തിൽ പഠിക്കുന്നു, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അതെങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് നല്ലതിൻ്റെ ഒരു മാനദണ്ഡം. അത് ഒരു ലവ് ലെറ്റർ എഴുതണ പോലെയാണ്. ലവ് ലെറ്റർ നമുക്ക് ഇപ്പോൾ സ്ക്രിപ്റ്റ്, സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് വേണ്ട എന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. സ്ക്രിപ്റ്റ് നമ്മളുടെ വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു തിരക്കഥ, അതിനെ ഫോളോ ചെയ്ത് തന്നെ സിനിമ ചെയ്യാൻ പാടുള്ളൂ എന്നതിന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഒരു ലവ് ലെറ്റർ എഴുതണ പോലെയാണ്. പ്രണയിക്കാൻ നമുക്കൊരു പെണ്ണിനോട് പ്രണയം പറയാൻ നേരിട്ട് വേണമെങ്കിൽ പറയാം, പക്ഷേ ആ ടെൻഷനിൽ പല കാര്യങ്ങളും ചിലപ്പോൾ വിട്ടുപോകും. അതേസമയത്ത് തലേന്ന് വളരെ പ്ലാൻ ചെയ്ത് ഒരു ലവ് ലെറ്റർ എഴുതിയാൽ അതിൽ നമുക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഈ രണ്ട് വ്യത്യാസമുണ്ടല്ലോ. ലവ് ലെറ്റർ കൊടുക്കുമ്പോൾ അവൾ വായിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. എന്നാൽ നേരിട്ട് പറഞ്ഞ് പ്രണയിച്ചാൽ അതിന് വേറൊരു ഭംഗിയുമുണ്ട്. പക്ഷെ എന്നാൽ അല്ല, ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിലും അതിലും ഉള്ളടക്കമുണ്ട്. പ്രണയം രണ്ടും പ്രണയമാണ്, രണ്ടും സ്ട്രോങ് ആയിട്ട് പോവുകയും ചെയ്യും വിജയിച്ചാൽ എന്ന് പറയുന്ന അതൊക്കെ പോലെ തന്നെയാണ്. പിന്നെ ഇക്ക തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, മടി അതും പാടില്ലല്ലോ. അതെ, അല്ല മടി അങ്ങനെ ഒരുവിധം എല്ലാ സിനിമാക്കാരും അത്യാവശ്യം മടിയൊക്കെ ഉള്ളവരൊക്കെ തന്നെയാണ്. ഈ ചില എന്താ പറയുക, നമ്മളുടെ ഇതിലുള്ള ചില ശീലങ്ങളുണ്ടല്ലോ ചെറുപ്പം മുതലൊക്കെ ഉള്ള, അതുണ്ടാവും. പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലി മടി എന്ന് പറഞ്ഞാൽ, ഞാൻ ഫുൾ ടൈം മടിയെന്നൊന്നുമല്ല, ഒരു കാര്യത്തോട്ട് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ടിയിട്ട് കമ്മിറ്റഡായിട്ട് ഇരിക്കും. അല്ലാണ്ട് അതിലോട്ട് എത്തിപ്പെടാനുള്ള മടിയേ ഉള്ളൂ. ഇപ്പം ഞാനൊരു നാല് പേരുടെ പേര് പറയും, ഇക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നാല് പേര്, അവരെ കുറിച്ചൊരു ഒറ്റ വാക്ക്, ഒറ്റ വാക്ക് രണ്ട് വാക്കായാലും കുഴപ്പമില്ല, ആദ്യം പേര് കേൾക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം ഒറ്റ വാക്ക് വേണോ രണ്ട് വാക്ക് വേണോ. ഇക്കൊക്കെ ഭയങ്കര പ്രിയപ്പെട്ട നാല് പേര്. ചാക്കോച്ചൻ, ചാക്കോച്ചനെ കുറിച്ചാണെങ്കിൽ നല്ല സുഹൃത്താണ്. ചിലപ്പോൾ എല്ലാ ദിവസവും അങ്ങനെ വിളിക്കുകയോ ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമുക്കറിയാം ഒരു നല്ലൊരു സൗഹൃദം എപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ടെന്ന്. നമ്മളുടെ ഒരു നല്ല സിനിമ ഇറങ്ങിയാൽ, അല്ലെങ്കിൽ നമ്മുടെ സിനിമ ഇറങ്ങിയാൽ അതിനെക്കുറിച്ചുള്ള റിവ്യൂസ് കേൾക്കാൻ പുള്ളി നമ്മളോട് ചോദിച്ചില്ലെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്കൊരു സന്തോഷവും അത് നമ്മളെ പിടിച്ചറിയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. തിരിച്ച് ഞാനും അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ മനസ്സുകൊണ്ടും അങ്ങനെ ഒരു ആദ്യ സിനിമ മുതൽ കൂടുതൽ സിനിമ ചെയ്ത് ചാക്കോച്ചനുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ ഇനി ചാക്കോച്ചന് വേണ്ടിയിട്ടുള്ളൊരു കഥയാണെങ്കിൽ പോലും അല്ലെങ്കിൽ പോലും നമ്മൾ ചാക്കോച്ചനോട് ആദ്യം ഡിസ്കസ് ചെയ്യാം. ചാക്കോച്ചൻ എങ്ങനെ സബ്ജക്റ്റ് ഉണ്ട്, എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ അഭിപ്രായം ചോദിക്കും. അങ്ങനൊരു ബന്ധമുണ്ട്. എന്ത് കാര്യത്തിനും നമുക്ക് ഒരു ധൈര്യമായിട്ട് ഒരു ഫോൺ കോളിൻ്റെ അപ്പുറത്ത് ചാക്കോച്ചൻ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. വിശ്വാസം ആണ് ചാക്കോച്ചൻ. ബീച്ചേട്ടൻ, ബീച്ചേട്ടൻ എല്ലാവർക്കും നല്ല സുഹൃത്താണ്. എനിക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചേട്ട എന്ന് വിളിക്കുന്നുണ്ട്, വിജുവേട്ട വിജുവേട്ട എന്ന് വിളിക്കുന്നത്. ചേട്ടനെ പോലെ തന്നെ ചേട്ടൻ്റെ ഒരു കരുതലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ നമ്മളുടെ ഏറ്റവും നല്ല സുഹൃത്തുമാണ്. എന്ത് കാര്യത്തിനും നമുക്ക് ഒരു ധൈര്യം തരുന്ന, ധൈര്യം പേടിക്കണ്ട ഏക്കറേ നമ്മൾ കൂടേണ്ട എന്ന് പറയുന്നൊരു നല്ലൊരു സുഹൃത്തും ഒക്കെയാണ് ബീച്ചേട്ടൻ. എപ്പോൾ വേണമെങ്കിലും നമുക്ക്, കാരണം ഞാൻ ബീച്ചേട്ടനായിട്ടും എല്ലാ ദിവസവും കാണുന്ന ഒരാളാണ്. മിക്ക ദിവസങ്ങളിലും ബീച്ചേട്ടൻ്റെ കൂടെ, ബീച്ചേട്ടൻ എറണാകുളത്തുള്ളപ്പോൾ നമ്മൾ സ്ഥിരം കാണുകയും ഒരുമിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വീടും കുടുംബവും ഒക്കെ ആയിട്ട് കൂടുതൽ ബീച്ചേട്ടനാണ് അറ്റാച്ച്ഡായിട്ട് നിൽക്കുന്നത്. അതാണ് ബീച്ചേട്ടനൊരു നല്ല സുഹൃത്തും ചേട്ടനുമാണ്. ദിലീപേട്ടൻ, ദിലീപേട്ടൻ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത ഒരു സിനിമയിൽ അങ്ങനെയാണ് നമ്മൾ ബന്ധമാണ്. അപ്പോൾ ഒരു റൈറ്റർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ പൈസ കൊടുക്കുന്നു ചേട്ടാ, ഇതിന് ഇത്ര പൈസ ആയിട്ടോ എന്നൊക്കെ പറയുന്ന ഒരു ബന്ധമാണ് കൂടുതൽ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയും, അങ്ങനെ സൂക്ഷിക്കണം കേട്ടോ, ആദ്യം ബഡ്ജറ്റ് പോകണ്ട് നോക്കണം, സിനിമ ആദ്യമായിട്ടാണ്, അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് എന്നുള്ളൊരു ടെൻഷൻ പുള്ളിയുടെ ഉള്ളിലുണ്ടായിരുന്നു. കാരണം ഇവർ പൈസ നമ്മൾ കളയോ പോകുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ, കാരണം പുള്ളി അതിൽ അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു
ബന്ധമാണ് നിരപേക്ഷമായിട്ട്. പക്ഷേ വളരെ ജെന്യുവിനായിട്ടാണ് എനിക്ക് കാര്യങ്ങളെല്ലാം, കാരണം നമുക്കറിയാത്ത കാര്യങ്ങൾ പ്രൊഡക്ഷൻ ഏരിയയിൽ പുള്ളി പ്രൊഡ്യൂസറായിട്ടും തുടങ്ങിയ ഒരാളാണല്ലോ, പറഞ്ഞു തരികയും ഒക്കെ ചെയ്തും ഒക്കെ ചെയ്ത് ഒരുപാട് ഹെൽപ്പുകൾ മൈസാൻഡിയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പുള്ളിയായിട്ട് ഉണ്ടായിട്ടുണ്ട്, പുള്ളിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ മമ്മൂക്ക, മമ്മൂക്ക ഈ പറഞ്ഞ മാതിരി ജോണി ചേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഡയറക്ടർ ജോണി ആൻ്റണി, പനമ്പിള്ളി എന്നുള്ള ഒരാൾ നമുക്കുണ്ട് എന്നുള്ളൊരു തോന്നലാണ്, ഒരു ഫീലാണ്, അത് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അത് എന്ത് എന്ത് പ്രശ്നം വന്നാലും പനമ്പിള്ളി എന്നുള്ള നമുക്കൊരാളുണ്ട് എന്നുള്ള ഉറപ്പുണ്ടല്ലോ, അതാണ് നമുക്ക്. ചിലപ്പോൾ ഒറ്റയടിക്ക് ചെല്ലുമ്പോൾ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ച് ചൂടാവുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മളവിടെ നിന്ന് മമ്മൂക്കയുടെ മുമ്പിൽ നിന്ന് പോരുന്നതിന് മുമ്പ് അതിനുള്ള സൊല്യൂഷൻ മമ്മൂക്ക നമുക്ക് കണ്ടെത്തി തന്നിട്ടുണ്ടാവും. വലിയ ആദ്യത്തെ കാഴ്ചയിൽ ഭയങ്കര അനുകമ്പയൊന്നും നമ്മളോട് കാണിക്കുന്നില്ല. പക്ഷെ നമ്മൾ മമ്മൂക്കനെ കാണാൻ പോയി അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ നമ്മളുടെ പോയ പ്രശ്നത്തിനുള്ള പരിഹാരം മമ്മൂക്ക ഏതെങ്കിലും വിധത്തിൽ ചെയ്തു തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തി തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ഇപ്പോൾ എനിക്ക് വേണം ഒരുവിധം എല്ലാ സിനിമാക്കാർക്കും അറിയാം, മമ്മൂക്ക ഒരു പറഞ്ഞ വലിയേട്ടൻ എന്നുള്ള ഇതിലുള്ള സിനിമാക്കാരുടെ നിന്നല്ല, നമുക്കെല്ലാവർക്കും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആത്മാർത്ഥമായിട്ട് നമുക്ക് മമ്മൂക്കടുത്ത് എന്ന് പറഞ്ഞാൽ അതൊരു അത്താണിയാണ്, നമുക്ക് കാര്യങ്ങൾക്ക് മനസ്സ് തുറക്കാൻ പറ്റിയൊരു സ്ഥലമാണ്, അങ്ങനൊരു വിശ്വാസമാണ് മമ്മൂക്ക. ജോൺ ചേട്ടനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിക്കണം, ജോൺ ചേട്ടനെ ആദ്യമായിട്ട് അഭിനയിപ്പിച്ചതും നിങ്ങളെ കൂടി തന്നെയല്ലേ, ശിക്കാരി ശംഭൂല് അല്ലേ? മുഴുനീള കഥാപാത്രം കൊടുക്കുന്ന ആദ്യമായിട്ട് ചെയ്യുന്നത് ശിക്കാരി ശംഭൂലാണ്. അതിനു മുമ്പ് ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. ശിക്കാരി ശംഭൂല് ഞാനൊരു കള്ളത്തരം കാണിച്ചാണ്, ഞാൻ ജോണിച്ചേട്ടനൊരു പടം പ്ലാൻ ചെയ്തിരുന്നു ജോപ്പിന് ശേഷം. അപ്പോൾ അതിൻ്റെ എഴുത്തിന് വേണ്ടിയിട്ട് ജോണിച്ചേട്ടൻ എടാ എപ്പോഴാണ് ശിക്കാരി ശംഭൂ കഴിഞ്ഞിട്ട് നീ ഇനി എപ്പോഴും തീർക്കാനാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ജോണിച്ചേട്ടൻ ലൊക്കേഷനിലോട്ട് വാ, ഇവിടെ ഒരു ചെറിയ വേഷമുണ്ട്, അപ്പോൾ നമ്മുടെ എഴുത്തും നടക്കും എന്ന് പറഞ്ഞു. നമ്മൾ വേഷമോ ഞാനങ്ങനെ ചെയ്യും, ചേട്ടനെ കൂടെ ചെയ്യാൻ പറ്റും എനിക്ക് ഉറപ്പാണ്. ചേട്ടൻ ജോപ്പനിൽ ആർട്ടിസ്റ്റുകൾക്കൊക്കെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കണം ഞാൻ കണ്ടിട്ടുള്ളതാണ്, ചേട്ടൻ വാ. അപ്പോൾ അത് എൻ്റെ ഉള്ളിൽ ജോണിച്ചേട്ടൻ്റെ എഴുത്ത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളൊരു സ്വാർത്ഥതയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ജോണിച്ചേട്ടൻ വന്നു, ഒരു പള്ളിയിൽ അച്ഛൻ്റെ വേഷമായിരുന്നു. ഇപ്പം സ്ഥിരം കേൾക്കുന്ന ഡയലോഗല്ലേ, സിനിമ മാറി റിയലിസം സിനിമകൾ, വലിയ റിയലിസ്റ്റിക് സിനിമകളേ ഉള്ളൂ, പഴയ സിനിമകൾ വർക്കാവില്ല, അല്ലെങ്കിൽ സിനിമ മാറി എന്ന് എപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയണത് ഈ ഒരു മാസ് പടങ്ങൾ അല്ലെങ്കിൽ നല്ല എൻ്റർടൈനേഴ്സ് എന്ന് പറയുന്ന സിനിമകൾ ഇറങ്ങിയാൽ ഇപ്പോഴും ആളുകൾ കാണും, വിജയിക്കും എന്നുള്ളതിൻ്റെ തെളിവുകൾ അടിക്കുക എഴുതിയ സിനിമകൾ, ഇപ്പോൾ ഓർഡിനറി മുതൽ അങ്ങോട്ട് എടുത്ത ശിക്കാരി ശംഭു വരെ വിജയങ്ങൾ, ഈ ഒരു എന്താ പറയുക, ഈ ഒരു വിമർശനം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഇതിനെ എങ്ങനെയാണ്, എന്താണെന്നൊക്കെ ഒരു അഭിപ്രായം എന്താ? സിനിമ മാറി എന്ന് പറയുന്നത് കറക്റ്റാണ്. സിനിമ മാറി എന്ന് വെച്ചാൽ സിനിമ തുടക്കം മുതലേ മാറുകയാണ്. അതായത് എന്ന് സിനിമ എന്ന കലാരൂപം ഈ ലോകത്ത് വന്നോ അന്ന് മുതലേ ഓരോ ദിവസവും അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ആർക്കും കുത്തകയൊന്നുമില്ല. ഇന്ന് നിങ്ങൾ മാറ്റും, നാളെ വേറൊരാൾ മാറ്റും, അതിൻ്റെ പിറ്റേ ദിവസം അടുത്ത ആൾ മാറ്റും. അതിങ്ങനൊരു പ്രോസസ്സാണ്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും സിനിമ മാറി മാറി വരുന്നുണ്ട്. പിന്നെ നമ്മൾ പഴയ കാലഘട്ടത്തിൽ എടുത്തു നോക്കുമ്പോഴും ഇപ്പം യവനിക, അപ്പോൾ അങ്ങനെയുള്ള താഴ്വാരം, അങ്ങനെയുള്ള ഇന്നും നമുക്ക് മലയാളത്തിലെ ഈ സിനിമ മാറി എന്ന് നിങ്ങൾ പറയുന്ന കാലഘട്ടത്തിൽ പോലും കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സിനിമകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കി വെച്ച ആളുകളുണ്ട്. ഇന്നും ടി വിയിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡായിട്ട് കാണുന്ന 80s-ലെ 90s-ലെ സിനിമകളാണല്ലോ. അപ്പോൾ ഒരു സിനിമേനെ വിലയിരുത്തേണ്ടത് അതിൻ്റെ ജോണർ വെച്ചിട്ടാണ്. കാരണം നമ്മൾ കുട്ടികൾക്ക് ബാലരമ, ബാലമംഗളം ഇതൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അതിന് കുട്ടികളിലോട്ട് വായനാശീലം വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ഉപാധിയും കൂടിയാണത്. അവർക്ക് ചെറിയ ചെറിയ കാർട്ടൂണുകളിലൂടെ നമ്മൾ എന്നിട്ട് വേണം സീരിയസ് വായനയിലോട്ട് അവരെ കൊണ്ടുവരാൻ. അപ്പോൾ സിനിമയ്ക്കും വേണം അങ്ങനെ. അപ്പോൾ ശിക്കാരി ശംഭു എന്ന ടൈറ്റിലിൽ ഒരു സിനിമ വരുമ്പോൾ അത് അന്തർദേശീയ സിനിമയെ വിലയിരുത്തുന്ന രീതിയിൽ നിരൂപിക്കുന്ന നിരൂപകന്മാരാണ് നമ്മളുടെ നാടിൻ്റെ അല്ലെങ്കിൽ മലയാള സിനിമയുടെ കുഴപ്പം. ഓരോ സിനിമയ്ക്ക് ഓരോ ജോണറുണ്ട്, അതിനനുസരിച്ച് വേണം നമ്മൾ അതിനെ വിലയിരുത്താനും. അപ്പോൾ നമ്മൾ ഇപ്പോൾ പുതിയ ആൾക്കാരുടെ ശ്യാം പുഷ്കരൻ്റെയോ അല്ലെങ്കിൽ ആഷിക് കപൂറിൻ്റെയോ സിനിമ കാണുമ്പോൾ നമ്മൾ വളരെ ആസ്വദിച്ചാണ് കാണുന്നത്, നമ്മളതിനെ ആ രീതിയിലാണ് കാണുന്നത്, കൊള്ളാം എന്ന്. അതേസമയത്ത് ഇപ്പുറത്ത് ലൂസിഫറോ അല്ലെങ്കിൽ പുലിമുരുകനോ കാണുമ്പോൾ മാസിൻ്റെ കൂടെ ഓഡിയൻസിൻ്റെ കൂടെ നമ്മളും അറിയാണ്ട് ഒച്ചപ്പാടുണ്ടാക്കി കാണുമ്പോൾ നമ്മൾക്ക് തരുന്ന വേറൊരു ഇതാണ്. അപ്പം ഈ ഒരു അതിനോ മറ്റേതിനോടുള്ള പുച്ഛം അല്ലെങ്കിൽ അവർക്ക് ഇതിനോടുള്ള പുച്ഛം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തുണ്ടായതാണ്. പഴയ സിനിമാക്കാർ ഇപ്പം പത്മനാഭൻ സാറാണെങ്കിലും കെ ജോർജ് സാറാണെങ്കിലും അവർ മറ്റുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ അവരുടെ സിനിമകൾ കാണാൻ പോവുകയും അതിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. തിരിച്ച് ഇങ്ങോട്ടും അവരെല്ലാവരും കൂടെ ഒരുമിച്ചാണ് അവരുടെ സിനിമകൾ, ഓരോരുത്തരുടെയും സിനിമകൾ കാണാൻ പോയിട്ടുള്ളത്, വിളിച്ച അഭിപ്രായം പറയുന്നത്. ഇന്ന് സിനിമ മലയാള സിനിമ ഒരു രണ്ട് ഗ്രൂപ്പാണ്.
മറ്റേത് ബുദ്ധിജീവി സിനിമയുടെ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞാൽ മലയാള സിനിമയിലെ ടെക്നീഷ്യൻസിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു ഗ്രൂപ്പൊന്നുമില്ല. പക്ഷേ ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇപ്പം റൈറ്റർ ആയിട്ടുണ്ട്, ഇപ്പം പ്രൊഡ്യൂസറായി. കാശ് വാങ്ങുമ്പോഴാണോ കൊടുക്കുമ്പോഴാണോ കൂടുതൽ സന്തോഷം? സ്വാഭാവികമായിട്ടും നമ്മളിൽ ഒരുപാട് ഉണ്ടെങ്കിൽ കൊടുക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും, ഇല്ലെങ്കിൽ വാങ്ങിക്കുമ്പോൾ തന്നെയുള്ള സന്തോഷം തന്നെയാണ്. അതായത് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് രണ്ട് രീതിയിലാണത്. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമ്മളൊരു കാര്യം കഷ്ടപ്പെട്ട് ചെയ്ത് അതിന് ഒരു പ്രതിഫലം കിട്ടുമ്പോഴുള്ള സന്തോഷവും, നമ്മളൊരാളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് നമുക്ക് വേണ്ട പണിയാണ്, അയാൾ നമുക്ക് വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് വൈകുന്നേരം അയാൾക്ക് കൊടുക്കുന്ന കൂലിയിലെ നമുക്ക് കൊടുക്കുമ്പോഴുള്ള സംതൃപ്തി, അതായത് നമ്മൾ ചെയ്ത് കിട്ടേണ്ട ജോലി നമുക്ക് ചെയ്ത് കിട്ടി, അത് കാണുമ്പോൾ നമുക്ക് ആ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവന് പൈസ കൊടുക്കുന്നതും, ഇനി നമ്മൾ ആ ജോലി അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചു പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ വന്നില്ല എന്നാലും നമ്മൾ പൈസ കൊടുക്കും, പക്ഷെ നമ്മുടെ മനസ്സിലൊരു സംതൃപ്തിയുടെ കുറവുണ്ടാവും, ഞാൻ ഉദ്ദേശിച്ച പോലെ വന്നില്ല എന്നുള്ളത്. അതുപോലെ ഇത് നമുക്ക് തരുന്ന ആൾക്കും ഉണ്ടാവും. ഇപ്പം ഞാനൊരു എഴുത്ത് സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തു, നന്നായിട്ട് നല്ല രസമായിട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട പുള്ളി നല്ല സന്തോഷത്തിലായിരിക്കും തരുന്നത്. പുള്ളി വായിച്ചു നോക്കിയിട്ട് അത്ര കണ്ട് പിടിച്ചിട്ടില്ലെങ്കിൽ പൈസ തരും, പക്ഷേ ഓ ഞാൻ ഉദ്ദേശിച്ച പോലെ വന്നില്ല എന്നുള്ള രീതിയിലേ പൈസ തരുള്ളൂ. അത്ര ഉള്ളൂ ഇതിൻ്റെ വ്യത്യാസം. സിനിമ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറയും അതൊരു കലാമൂല്യമുള്ള സിനിമ, ചിലവർ അവാർഡിന് വേണ്ടി മാത്രം സിനിമ ചെയ്യുന്നവരുണ്ട്, ചിലവർ പക്ക ബിസിനസ്സിന് വേണ്ടി സിനിമ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇക്കടെ കാഴ്ചപ്പാട് സിനിമ എന്ന് പറഞ്ഞാൽ ആർട്ട്, എൻ്റർടൈൻമെൻറ്റ്, ബിസിനസ്, ഈ മൂന്നിൽ ഏതിനാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു പൊസിഷനിൽ, ഇപ്പോൾ പ്രൊഡ്യൂസറും കൂടി ആയി നിൽക്കുന്ന ഈ ഒരു പൊസിഷനിൽ ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതിനാണ് ഒരു ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത്? മൂന്നും കിട്ടിയാൽ സന്തോഷമാണ്. കാശ് കിട്ടുന്ന സിനിമ ആളുകളെ സന്തോഷിപ്പിക്കുകയും അവാർഡും കൂടെ കിട്ടിയാൽ നമുക്ക് പെരുത്ത സന്തോഷമാണ്. അവാർഡിനൊക്കെ പരിഗണിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള സിനിമകൾ ചെയ്യണം, അതിന് നമ്മൾ അതിന് വേണ്ടിയിട്ട് കമ്മിറ്റഡായിട്ട് ഇരിക്കണം. തിയേറ്ററിൽ ഓളം സൃഷ്ടിക്കുന്ന സിനിമകൾ ചെയ്യുമ്പോൾ അതിന് വേറൊരു അധ്വാനമുണ്ട് അതിൻ്റെ പുറകിൽ, അതായത് തിയേറ്ററിൽ കൈയടിപ്പിക്കുക അല്ലെങ്കിൽ ആളെ രസിപ്പിക്കുക, ചിരിപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ പുറകിലൊരു അധ്വാനമുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നവരെയും നമ്മൾ ബഹുമാനിക്കണം, കാരണം അത് അങ്ങനെ അത്ര എളുപ്പത്തിൽ നടക്കുന്നൊരു കാര്യമല്ല. അപ്പം ഇതെല്ലാം കൂടെ, പിന്നെ സിനിമ അൾട്ടിമേറ്റ്ലി വെറുതെ ഉണ്ടാവുന്നതല്ലോ, കാശ് കൊടുത്തുണ്ടാക്കുന്ന കലയാണ്. നമ്മളുടെ ഉള്ളിലൊക്കെ കലയുണ്ട്, കാശ് മുടക്കാനൊരു പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ ഇത് വെള്ളിത്തിരയിൽ സ്ക്രീനിലെത്തുമല്ലോ. അപ്പം ആ കാശ് മുടക്കുന്ന ആൾക്ക് അത് തിരിച്ച് കിട്ടുകയും കൂടെ ചെയ്യുമ്പോഴാണ് ഇൻഡസ്ട്രി നിലനിൽക്കുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ബ്ലെൻഡാണ്. ഒരു നല്ല കറിയിൽ എല്ലാ മസാലയും ചേരണം എന്ന് പറയുന്ന പോലെ കറക്റ്റായിട്ട് ബ്ലെൻഡായി വന്നു കഴിഞ്ഞാൽ. പിന്നെ നമുക്കിപ്പോൾ എല്ലാവർക്കും ഓരോ ഫേവറേറ്റ് സിനിമകൾ ചോദിച്ചു കഴിഞ്ഞാൽ കുറേ സിനിമകളുണ്ടാവും. അപ്പോൾ നമുക്ക് ഓരോ ഓരോ മൂഡിനും കാണാൻ പറ്റിയ, ഇപ്പോൾ നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് ഇരുന്ന് കാണുമ്പോൾ, വല്ല ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുമ്പോൾ, പലതരം സിനിമകളുണ്ട്. ഏത് മൂഡിലും എപ്പോൾ വെച്ചാലും ഒറ്റയിരുപ്പിന് ഒക്കെ കാണുന്ന ഒരു സിനിമ പറഞ്ഞാലായത് ഏത് സിനിമയായിരിക്കും? എനിക്ക് ശ്രീനിയേട്ടൻ്റെ സിനിമകൾ അങ്ങനെ ഇരുന്ന് കാണാം. പഴയ സിനിമകൾ, ശ്രീനേട്ടൻ മോഹൻലാൽ കൂട്ടുകെട്ടിലുള്ള സിനിമകൾ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വരവേൽപ്പ്, നാടോടിക്കാറ്റുള്ള സിനിമകൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് സിദ്ദിഖ് ലാൽ സിനിമകൾ അങ്ങനെ കാണാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലുള്ള സിനിമയാണ്. പിന്നെ റാഫി മെക്കാട്ടിൻ സിനിമ, അതായത് നമ്മൾ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടിരിക്കുമ്പോൾ വലിയ അന്തർദേശീയ പ്രസക്തമായിട്ടുള്ള സിനിമകളൊന്നും അല്ലാണ്ട് എൻ്റർടൈൻ ചെയ്ത് കുട്ടികളും എല്ലാവരും കൂടെ ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ സിനിമകൾ നല്ല രീതിയിൽ ഈ പറഞ്ഞ ജോണറിലുള്ള സിനിമകളാണ് ഇഷ്ടം. പിന്നെ ഇപ്പോൾ ഒ ടി ടിയുടെ ഒരു അതിപ്രസരം എന്ന് വേണമെങ്കിൽ പറയാം, അത്രയധികം ഒ ടി ടി പ്ലാറ്റ്ഫോംസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് നല്ലതുകൊണ്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിടെ ഒരു അഭിപ്രായം എന്താ, ഈ ഒ ടി ടിയിലേക്ക് വേണ്ടി ഇപ്പോൾ ഒരുപാട് സിനിമകൾ, ഇപ്പോൾ അടുത്ത് തന്നെ ആരോ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു പഴയ സാറ്റലൈറ്റ് ഇതുപോലെ ആയി വരും, കാരണം ഈ വിചാരിക്കുന്ന പോലെ എല്ലാ സിനിമകളും ഒ ടി ടി എടുക്കില്ല, കാരണം നോക്കിയും കണ്ടും ഇപ്പോൾ ഒരുപാട് പുതിയ ആളുകൾ വരുന്നുണ്ട്. അവർ പറയുന്ന ഇത് ചെയ്തിട്ട് ഒ ടി ടിക്ക് വിൽക്കാലോ എന്ന രീതിയിൽ ആളുകൾ ഒരുപാട് പേര് പ്രൊഡ്യൂസേഴ്സിനെ ചാക്കിലാക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇക്കടെ ഒരു അതിനെ കുറിച്ച് എന്താ ഒരു അഭിപ്രായം? ആ, ഏത് വന്നു കഴിഞ്ഞാലും സിനിമയ്ക്കാണ് ഗുണം, കാരണം നമുക്ക് കുറച്ചും കൂടി എക്സ്ട്രാ വരുമാനം കിട്ടുകയാണ്. അപ്പോൾ നമ്മളുടെ സിനിമ കുറച്ചുകൂടെ വലുതാവും, നമുക്കതിനനുസരിച്ചുള്ള സിനിമകൾ പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പിന്നെ അത് വിറ്റ് പോവോ ഇല്ല എന്നൊക്കെ ഉള്ളത് നമ്മൾക്ക് അറിയില്ല, നോക്കിയും കണ്ടും ചെയ്യണം. പൈസ ഇറക്കുന്നവരും ശ്രദ്ധിക്കണം, അത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും, കാരണം നമ്മൾ അവർ പൈസ ഇറക്കുന്നു, നമ്മൾ സാധനം ഉണ്ടാക്കി വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ പ്രദർശിപ്പിച്ചാൽ മാത്രമാണ് അത് നമുക്കൊരു സംതൃപ്തി നൽകുള്ളൂ, നാല് ആൾക്കാർ കാണുക എന്ന് പറയുന്ന അൾട്ടിമേറ്റ് ഇതുണ്ട്. അപ്പോൾ അത് ഏത് പ്ലാറ്റ്ഫോം വന്നാലും നല്ലതാണ്, ഇനിയും വരട്ടെ. ഫൈസൽ അലീനെ കുറിച്ചായാലും സുഹിതാറ്റിനെ കുറിച്ചായാലും ഒന്ന് പറയാം, നിങ്ങളൊരു കൂട്ടായ്മ. ഒരുപാട് സിനിമകൾ, നമ്മൾ നാല് സിനിമകളെല്ലാം ചെയ്തില്ലേ ഒരുമിച്ച് ചെയ്തില്ലേ? സുഗീതും ഫൈസലും ഞാനും ആദ്യ സിനിമ മുതലുള്ള കൂട്ടുകെട്ടാണ്. അപ്പോൾ നമ്മൾ അന്ന് നമ്മളുടെ തലയിൽ എഴുത്തുകാരൻ, സംവിധായകൻ, ക്യാമറാമാൻ എന്നുള്ള തലപ്പാവുകളൊന്നുമില്ല, സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന മൂന്ന് പേര് എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. അപ്പം അന്നേ തുടങ്ങിയ സൗഹൃദമായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് തെറി പറയണമെങ്കിൽ തെറി പറയാം, ഇങ്ങോട്ട് വേണമെങ്കിൽ അങ്ങനെ ഇതാക്കാം, ആർഗ്യൂ ചെയ്യാം, അതിനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഒരു പ്രശ്നം വന്ന് പേഴ്സണൽ പ്രശ്നം വന്നു കഴിഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടും.
അപ്പം അങ്ങനെയുള്ള സൗഹൃദം, അതിൻ്റെ ഒരു ഗുണം നമ്മുടെ സിനിമയിലും ഉണ്ടാവും. കാരണം നമുക്ക് ചിലപ്പോൾ ചില സീനിയർ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് നമുക്ക് ചിലപ്പം ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് അതങ്ങനെയല്ല കുറച്ചുകൂടെ നന്നാക്കാം എന്ന് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും നമ്മൾ പറയില്ല പേടിച്ചിട്ട്. പുള്ളി സീനിയർ ഡയറക്ടറല്ലേ ഇങ്ങനെ പറയുന്ന അത്ര സുഗീതനോട് എനിക്ക് പറയാം, അല്ലെങ്കിൽ അത് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് തോന്നുന്നു. അപ്പോൾ അവന് തിരിച്ചും പറയാം, എടാ അതങ്ങനെ ചെയ്താൽ ശരിയാവില്ല, അത് ഇങ്ങനെ ചെയ്താലേ നടക്കുള്ളൂ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്ന് പറഞ്ഞുള്ളൊരു പരസ്പരം ഒരു ആർഗ്യുമെൻറ്റിൻ്റെയും ഒരു ഇൻട്രാക്ഷൻ, കുറച്ചും കൂടെ കമ്മ്യൂണിക്കേഷൻ നടക്കും. അപ്പോൾ അതിന് ഈ സൗഹൃദം ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ സൗഹൃദത്തിൻ്റെ ഒരു ബലത്തിൽ നടക്കുന്ന സിനിമകൾ കുറച്ചുകൂടെ റിസൾട്ട് കൂടുതൽ ഉണ്ടാക്കുന്ന എനിക്ക് തോന്നണത്. ഇനിയിപ്പോൾ കേരളീയ സിനിമകൾ ഓർഡിനറി, പോളിടെക്നിക്ക്, തോപ്പൽ ചോപ്പൻ, ശിക്കാരി ശംഭു, ഇതെല്ലാം ഹ്യൂമറാണ്. പക്ഷേ ഒന്ന് മാറി പറയുകയാണെങ്കിൽ ഒരു ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനമായിരുന്നു മധുരനാരങ്ങ. മധുരനാരങ്ങ എങ്ങനെ സംഭവിച്ചത്? മധുരനാരങ്ങ ഒരു റിയൽ ഇൻസിഡൻ്റ് ആണ്. പക്ഷെ ഞാൻ അതിലോട്ട് എത്തിപ്പെട്ടത് ദുബായിൽ കുറച്ച് കലാകാരന്മാർ ചേർന്ന് ഒരു ആർപ്പ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിക് എലമെൻറ്റ് അതെന്തോ 20-25 മിനിറ്റ് ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് എലമെൻറ്റ് ഈ റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ടില്ല ഷോർട്ട് ഫിലിം. അതിൻ്റെ എഡിറ്റർ നവീൻ എന്നോടിങ്ങനെ ഒരു എലമെൻറ്റ് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ ഡയറക്ടർ മുഷ്താഖ് ഉണ്ടായിരുന്നു, അയാൾ അവിടെ വെച്ച് കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ കഥ കേട്ടു, നവീൻ എന്നോട് ഇങ്ങനെ അതിൻ്റെ ഒരു എലമെൻറ്റ് പറഞ്ഞു. ഞാൻ കൊള്ളാലോ, സിനിമ ചെയ്യാനുള്ളൊരു സാധനമുണ്ട് എന്ന് തോന്നി. പക്ഷെ അപ്പോൾ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല. പിന്നീട് ദുബായിലുള്ള എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഇത് ഇവിടെ നടന്ന കാര്യമാണ്, എൻ്റെ പേപ്പർ കട്ടിങ് ഇതാക്കാൻ എനിക്ക് വേണം ഗൾഫ് മാധ്യമത്തിൻ്റെ എന്ന് തോന്നുന്നു, ആ വാർത്തയുടെ ഒരു പേപ്പർ കട്ടിങ് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നു. അങ്ങനെ അപ്പോഴും നമ്മുടെ മനസ്സിൽ ഈ സംഭവമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ആർപ്പിൻ്റെ റൈറ്റർ സലാം കോട്ടക്കൽ എന്ന് പറയുന്ന ആളെ ഫോണിൽ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ബന്ധപ്പെടുന്നത്. പുള്ളി പറഞ്ഞു, ഞാൻ പറഞ്ഞ സലാമൊക്കെ ഇങ്ങനെ അതിൻ്റെ ഒരു എലമെൻറ്റ് ഞാൻ എടുത്തിട്ട് സിനിമ ചെയ്യും, ഒരു 2.5 മണിക്കൂർ സിനിമയ്ക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്തും, ക്ലൈമാക്സ് കാര്യങ്ങൾ ബിഗിനിങ്ങും എല്ലാം മാറ്റും, എലമെൻറ്റ് അതായിരിക്കും എനിക്ക്, നിങ്ങൾ സമ്മതമാണെങ്കിൽ ഞാനത് സിനിമ ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റോറിയിൽ പുള്ളിയുടെ പേരും കൂടെ ഉണ്ട്, സലാം കോട്ടക്കൽ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ അതിലോട്ട് വന്നത്. പക്ഷേ ആ സമയത്താണ് നമ്മൾ ഈ LTTEക്കെതിരെ ശ്രീലങ്കൻ ഗവൺമെൻറ്റിൻ്റെ ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പൊളിറ്റിക്സും കൂടെ ആ സിനിമയുടെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു ഗൾഫിൽ പെട്ടുപോകുന്ന ഒരു പെൺകുട്ടി എന്നുള്ളതിലുപരി അത് വരുന്ന താമര എന്ന് പറയുന്ന കഥാപാത്രം വരുന്നതും ഗൾഫിലോട്ട് എത്തിപ്പെടുന്നത് പോലും ദുരിതത്തിൽ നിന്നാണ്. ഒരു യുദ്ധഭൂമിയിൽ നിന്ന് ഒരു ചതിയിൽപ്പെട്ടിട്ടാണ് ഒരു ബാർ ഡാൻസറായിട്ട് ഗൾഫിലോട്ട് എത്തിപ്പെടുന്നത്. അപ്പം ആ ഒരു എന്താ പറയുക, ഒരു രാഷ്ട്രീയമുണ്ട് അതിൽ. എനിക്ക് പേഴ്സണലി എൻ്റെ സിനിമകളിൽ ഒരു സംതൃപ്തി നൽകിയ സിനിമയുമാണത്. എന്തായാലും പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഇറങ്ങി. പ്രൊഡ്യൂസർ എന്ന രീതിയിൽ ഇനി അടുത്ത പ്ലാൻസ് എന്തൊക്കെയാണ്? പുതിയ ആളുകൾ ഒരുപാട് പേരെ കൊണ്ടുവരും, റൈറ്റേഴ്സ് ആയാലും ടെക്നിക്കൽ സൈഡായാലും നടന്മാരായാലും? അല്ല, നമ്മളിപ്പോൾ ഈ പ്ലാൻ ചെയ്ത എല്ലാ സിനിമകളിലും പുതിയ ആൾക്കാരെ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇതൊരു സിനിമ ബിസിനസ്സും കൂടെ ആയതുകൊണ്ട് പുതിയ ആൾക്കാരെ ഹീറോ ആയിട്ട് ചെയ്യാനുള്ളൊരു, അതിന് മാത്രം ഞാൻ വളർന്നിട്ടില്ല, വളരുന്ന അവസ്ഥയിൽ ഞാൻ അതും ചെയ്യും. അങ്ങനെ പേടിയൊന്നുമില്ല, നമുക്ക് പുതിയ ആൾക്കാർ സിനിമയിൽ വരണം, നിലനിൽക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ഒപ്പം നമ്മളും നിലനിന്ന് കഞ്ഞി പിടിച്ച് പോകണം, അത്രേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു പ്രാവശ്യം മറ്റൊരു അവസരത്തിൽ കൂടുതൽ എനിക്കൊന്ന് ഒരു ഓർഡിനറി കൂട്ടായ്മ തന്നെ നമുക്കൊന്ന് ഒരുമിച്ച് കൊണ്ടുവന്ന് ഓർമ്മകളൊക്കെ പങ്കുവച്ചു. അപ്പോൾ ക്ലാപ്പിൻ സ്റ്റുഡിയോസിനും നിങ്ങളുടെ യൂട്യൂബ് ചാനലിനും എൻ്റെ എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം.